നമസ്കാരം പുലർകാലം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ പുലർകാലത്തിലേക്ക് സ്വാഗതം ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റില്ല ചുമ്മാ ബ്ലാങ്ക് ഒരു എയർ ഇങ്ങനെ ഒരു സാധനം എടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വിശ്വാസം വളരെ അത്യാവശ്യമാണ് അതെന്തുമായിക്കോട്ടെ അത് നല്ലതായിരിക്കണം അത് ശ്രേഷ്ഠമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ആയിരിക്കണം അല്ലേ അതിനൊരു ചെറിയ കഥ പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിലെ കുറേ ആൾക്കാർക്ക് മഴയില്ലാത്തത് കൊണ്ട് അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു മഴ ഉണ്ടാവണമേ എന്ന് എന്നിട്ട് ഈ ഗ്രാമവാസികൾ എല്ലാവരും കൂടി ഒരിടത്ത് ഒത്തുചേർന്നിങ്ങനെ നിൽക്കണം ഇപ്പം മഴ പെയ്യുന്നു അതിൽ ഒരു കുട്ടി മാത്രം ഒരു കുടയുമായി വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കണം വിശ്വാസം എന്നാണ് പറയുന്നത് മഴ പെയ്യുമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിച്ചാൽ മാത്രം പോരാ അതൊരു കുടയും കൂടി കൊണ്ടുവന്നപ്പോഴാണ് അതൊരു പൂർണ്ണതയിലെത്തുന്നു അപ്പോൾ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു നൂറ് ശതമാനം അല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക അതിൽ മാത്രം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ മുന്നേറുകയുള്ളൂ പക്ഷെ കാലത്തിൻ്റെ ഒരു മാറ്റം ഇന്ന് പുതിയ തലമുറ ഈ തലമുറയിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒരാളെ നമ്മൾ പറയുന്നത് ഒരാളെ നമ്മൾ ഗെയിം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം മനോഹരമായി ചെയ്യാൻ കഴിവുള്ളവരെയാണ് അത്രയും കാലിബർ ഉള്ള ആൾക്കാർ അതുപോലൊരു വ്യക്തിത്വത്തെയാണ് പുലർകാലത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പറഞ്ഞതുപോലെ മൾട്ടി ഫാസറ്റഡ് എന്ന് പറഞ്ഞാൽ തിരക്കഥാകൃത്താണ് എഴുത്തുകാരനാണ് സംഗീത സംവിധായകനാണ് വേറെന്തൊക്കെ മൈൻഡ് പവറിനെ കുറിച്ച് ഒരു മൂവ്മെന്റ് ചെയ്യുന്ന ഒരാളാണ് സംവിധായകനാണ് അല്ലെ പാട്ട് എഴുത്തുകാരൻ ആ പാട്ട് എഴുതുക ലിറിക്സ് എഴുതുന്ന ആളാണ് ഇങ്ങനെ വേറെ പത്ത് പേരിൽ രാജന്റെ കടം മേടിക്കേണ്ടി വരും സ്നേഹിയാണ് അതിനൊരു സ്പെഷ്യൽ ക്ലാസ് ആണ് കാരണം ഇന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സംസാരിക്കാൻ ആളില്ല എന്നുള്ളതാണ്

യും അത് മെറ്റീരിയലൈസ് ചെയ്യുകയും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പൊതുവായി ജീവിതം സക്സസ്ഫുൾ എന്ന് പറയുന്നത് റോബിൻ തിരുമല എന്ന് പറഞ്ഞ വ്യക്തി തുടങ്ങുന്നത് റിയലൈസ് ചെയ്യുന്നത് ആദ്യം എനിക്ക് ഇത് ആവാം എന്ന് പറഞ്ഞു ഇത്രയും കഴിവുകളിൽ ആദ്യം തുടങ്ങിയത് എഴുത്ത് തന്നെയാണ് എഴുത്ത് തന്നെയാണ് എഴുത്തെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള എഴുത്താണ് പത്രപ്രവർത്തനമാണോ അതോ ഞാൻ അതിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ വരാം ഞാനൊരു കുടിയേറ്റ ഗ്രാമത്ത് ജനിച്ചു വളർന്ന ആളാണ് കോഴിക്കോട് ജില്ലയിലെ മലബാറിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമൊന്നാണ് വയനാട് ചുരം എന്ന് പറയുന്നത് ആ വയനാട് ചുരത്തിന്റെ നേഴലിൽ ഉള്ള ചുരം ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് കോടഞ്ചേരി എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഗ്രാമമാണ് തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലത്തിൻ്റെ അകത്തുള്ള ഒരു ഗ്രാമം അവിടെയാണ് ഞാൻ ജനിച്ചത് ജനിച്ചത് ഒരു കുടിയേറ്റ കർഷകൻ എന്റെ മകനായിട്ട് അയപ്പ് തിരുമലയും ലീലാമ്മയുടെയും മകനായിട്ട് ജനിച്ചു മൂത്ത മകനാണ് പറഞ്ഞത് വീട്ടുപേരാണ് ഞങ്ങളൊരു ഞാൻ അതിന്റെ വല്യപ്പനടുത്തും എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് ആ ഏതാണ്ടൊരു എട്ടോ ഒമ്പതോ തലമുറ മുമ്പ് തിരുവനന്തപുരത്തെ തിരുമലയിൽ കൊശക്കോട് മഹാദേവർ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ജീവനോപാധി തേടി അവിടെ നിന്നും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോവുകയും കാലത്തൊക്കെ ബുദ്ധിമുട്ട് കാലം ഉണ്ടായിരിക്കാം അവർ കൃഷിക്ക് ആവശ്യമായിട്ട് അവർ കോതമംഗലത്ത് വരികയും കോതമംഗലത്ത് വന്നിട്ട് കോതമംഗലത്ത് നിന്നും തൊടുപുഴ വന്നിട്ടുള്ള അവിടെ നിന്ന് എന്റെ വല്യപ്പന്റെ കാലത്ത് മലബാറിലേക്ക് പോവുകയായിരുന്നു അപ്പൊ ഇവരൊക്കെ ഈ തിരുമല എന്നുള്ള വീട്ടുപേര് സ്വീകരിച്ചു എന്നാണ് അപ്പൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് അവര് മുസ്ലിം കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ക്രിസ്ത്യാനികളായി തുടർന്നവരുണ്ട് ഹിന്ദുക്കളായി തുടർന്നവരുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ഒരു ചരിത്രം എന്ന് പറയുന്നത് ഞാനും എന്റെ ഫാദർ എന്റെ ബാക്കി എല്ലാ ആളുകളും ജനിച്ചത് അവിടെയാണ് അങ്ങനെയാണ് റോബിൻ തിരുമല എന്നുള്ളത് അമ്മ ജനിച്ചത് അവിടെ തന്നെയാണ് തിരുവമ്പയുടെ ഫാദറിന്റെ ജനനം തൊടുപുഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു തെക്കൻ കൾച്ചറുള്ള കുടിയേറ്റ ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ള ആ കൾച്ചറും കോഴിക്കോടിന്റെ കൾച്ചറും സെറ്റിലായ കൾച്ചറും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു മിങ്കിൽ ചെയ്തിട്ടുള്ള ജീവിതമായിരുന്നു സാധാരണ സ്കൂളില് വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആ സമയത്തൊക്കെ എഴുത്തിനോടും സംഗീതത്തോടും മതമേമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു നാട്ടിലുള്ള ഒരു സിനിമ കൊട്ടക ആ കൊട്ടകയായിരുന്നു എൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അവരൊക്കെ നന്നായി സിനിമ കാണുന്ന ആളുകളാണ് അപ്പൊ എൻ്റെ വല്യപ്പൻ എന്ന് പറയുന്ന ആള് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കാണും ഒരു തവണയല്ല രണ്ടു മൂന്ന് തവണകൾ കാണും പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദമായിരുന്നു അത് അപ്പൊ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഇങ്ങനെ ഞാൻ കൂടെ പോയി അങ്ങനെയാണ് ഞാൻ സിനിമയെ ഒരു അഡിക്ഷനായി മാറിയത് എൻ്റെ ഒരു പാഷനായിട്ട് ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് ഞാൻ തിരിച്ചറിയുകയും എനിക്കൊരു സംവിധായകനാകണം എനിക്കൊരു എഴുത്തുകാരനാകണം എനിക്കൊരു സംഗീത സംവിധായകനാകണം എന്നൊരു തോന്നൽ

എനിക്ക് എഴുത്ത് എഴുത്തന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് തിരക്കഥാകർത്ത് ഞാൻ പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ലേറ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം സംഗീതം എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും സംഗീതം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തമാശ എൻ്റെ കുടുംബത്തിലെ സംഗീതജ്ഞന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന അധ്യാപകരുണ്ട് സ്വാധീന മ്യൂസിക് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള സുനിൽ കുമാർ അമ്മാവന്റെ മകനാണ് ആദ്യമായ മലയാളത്തിലൊരു സംഗീതത്തെ കുറിച്ചൊരു നികുണ്ടെഴുതിയത് അദ്ദേഹമാണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ബുക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ മദറിന്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഫാമിലിയാണ് അവിടെ പാർട്ടിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ് അമ്മാവ് ലെഫ്റ്റ് മൗൺ ജോസ് വറീസ് എന്ന് പറയും അദ്ദേഹം ജീവിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ചില നാടക പ്രവർത്തനങ്ങൾ അർജുന മാസ്റ്റർ നിലമ്പൂർ ബാലൻ പിന്നെ നിലമ്പൂർ ഐഷ നെല്ലിക്കോട് ഭാസ്കർ മാഷ് ഇങ്ങനെയുള്ള ആളുകൾ ഒക്കെ ആയിട്ട് ചേർന്നിട്ടില്ല ഫിലോമിന ചേച്ചി ഇവരൊക്കെ ആയിട്ട് ചേർ ഒരു ഒരു ഈ ഇടതുപക്ഷ നാടക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അമ്മയൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു ഈ നാടക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അമ്മയൊക്കെ പാടാൻ പോകുമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കൾച്ചർ കൂടി ഞാൻ കേട്ട് വളർന്ന് എഴുത്ത അമ്മാവിൻ്റെ രക്തത്തിലുണ്ട് ഒരു പക്ഷെ അതായിരിക്കും എനിക്ക് കിട്ടിയത് ഞാൻ സംസാരിക്കുന്നതൊക്കെ അമ്മാവൻ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സംസാര രീതിയൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ആളുകളുടെ ഉള്ളിലേക്ക് അത് കയറുന്ന രീതിയിൽ സംസാരിക്കാനൊക്കെ ആധികാരികമായിട്ട് അതെ അപ്പൊ അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ വന്ന് ഈ പൊളിറ്റിക്കൽ സിനിമകൾ പിൽക്കാലത്ത് എഴുതാനുള്ള കാരണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു നാടുവിടലൊക്കെ ഉണ്ടായി വെറുതെ അത് എല്ലാവർക്കും സംഭവിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും സംഭവിക്കുന്ന അത്തരത്തിലുള്ള ഒരു നാടുവിടലിൻ്റെ ഭാഗമായിട്ടിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ കേരളത്തിനും കേരളത്തിനും ഇടയിലും നടക്കുന്നതിന് ഇടയിലാണ് പത്രത്തിലൂടെ വായിക്കുന്നത് പൂവിന് പുതിയ പൂന്തന്നല്ലെന്ന സിനിമ സ്വർഗ്ഗചിത്ര അപ്പച്ചൻ എന്ന് പറയുന്ന ആൾ നിർമ്മിക്കുന്നുവെന്ന് ഫാസിലെ സിനിമ അപ്പോൾ ഞാനത് വായിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തൊരാളെന്നെക്കത് വായിച്ചു വിട്ടു അത്രേയുള്ളൂ പക്ഷെ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് ഈ സ്വർഗ്ഗചിത്ര അപ്പച്ചൻ എന്ന് പറയുന്ന ആൾ എൻ്റെ നാട്ടുകാരൻ തന്നെയാണെന്ന് എനിക്കറിയുന്ന ആളാണെന്നും അപ്പം അമ്മാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അമ്മ അവനൊരു കത്ത് തന്നു അപ്പച്ചാ ഈ വരുന്ന ആള് എൻ്റെ മക്കളുടെ മകനാണ് അപ്പൊ അവനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് പോലെ അപ്പൻചാട്ടൻ എന്നെ കൂടെ കൂട്ടുകയായിരുന്നു അപ്പൊ അദ്ദേഹം ഫിനാൻഷ്യൽ സ്ഥാപനമുണ്ട് അപ്പൊ അങ്ങനെ എന്നെ കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം എന്താ അറിയില്ല വലിയ വാത്സല്യമാണ് എന്നോട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും അങ്ങനെ പോയി അന്ന് എനിക്ക് തന്ന ഓഫർ സിദ്ദിഖ് സിദ്ദിഖ്ലാലിനെ വെച്ച് സിനിമ എടുക്കാൻ പോകുന്നുണ്ട് അവരുടെ കൂടെ ഒരു സഹ സംവിധായകനായിട്ട് നിന്നെ ഞാൻ എന്തായാലും കൊണ്ടുപോകാം എന്ന് പറയുകയും എന്നെ അവിടെ എത്തിക്കുകയും ദാറ്റ് ഈസ് റാംജുറാവ് ബീക്കിങ് അപ്പം അതിന് തൊട്ടു മുമ്പ് ഞാൻ അതെ സഹസംവിധാനം എൻ്റെ ആദ്യത്തെ സിനിമാ പ്രവേശനമായിരുന്നു അതിനു അതിനുമുമ്പ് തൊട്ടു മുമ്പ് ഞാൻ കുറച്ച് വർഷം രണ്ടു മൂന്ന് വർഷം ഞാൻ ഫ്രീലാൻസ് പത്രഭവത്തനായിട്ട് വർക്ക് ചെയ്തിരുന്നു കേരളകൗമിതി പോലുള്ള ഗ്രൂപ്പിനൊക്കെ വേണ്ടിയിട്ട് അപ്പം അന്ന് ഈ സിനിമ സംബന്ധിയായിട്ടുള്ള കുറേ അധികം പേര് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി പലരുടെയും ആദ്യകാല ലേഖനങ്ങളൊക്കെ എഴുതാനുള്ളൊരു അവസരമുണ്ടായി അങ്ങനെ കുറച്ച് സൗഹൃദം ഉണ്ടായി കുറെ നല്ല ആളുകളായിട്ടുള്ള സൗഹൃദമുണ്ടായി അപ്പം ഇങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി പിന്നെ അതിന് ശേഷം കുറച്ച് വേറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തതിനിടയിലാണ് സിദ്ദിഖി സിദ്ദിഖ് തന്നെയാണ് എന്നോട് പറഞ്ഞത് റോബിന് നന്നായി എഴുതാൻ പറ്റും റോബിൻ തിരക്കഥയിലേക്ക് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മക്കൾ മാഹാത്മ്യം എന്ന ചിത്രത്തിന് എഴുതുന്നത് മക്കൾ മാഹാത്മ്യത്തിൽ എൻ്റെ കൂടെ തിരക്കഥ എഴുതാൻ സത്യനാഥ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു സത്യനാഥ് പിന്നീട് പല സിനിമകൾക്കും തിരക്കഥ തിരക്കഥെഴുതി മമ്മൂട്ടി പടം അടക്കം അപ്പോൾ അത് സിദ്ദിഖ് ലാലിൻ്റെ കഥയായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ സമയത്താണ് സുനിലിനെ പരിചയപ്പെടുന്നത് ഗാന്ധാരി ഭരണകൂടം മക്കൾ മഹാത്മ്യം ഗാന്ധാരി ഭരണകൂടം മാനത്തെ കൊട്ടാരം ആലഞ്ചേരി തമ്പ്രാക്കൾ ചന്ത ഇന്ദ്രപ്രസ്ഥം കണ്ണൂർ ഗാന്ധിയൻ ഉന്നതങ്ങളിൽ സൽവർ തിരുമേനി പതാക വീണ്ടും കണ്ണൂർ എല്ലാ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ പടങ്ങൾ ഹിറ്റ് ആയത് പോലെ തന്നെ ശലഭത്തിന് വെച്ച് താങ്കളുടെ ഒരു പാട്ട് എഫ് എം റേഡിയോയിൽ വളരെ കഥ മ്യൂസിക് ലിറിക്സ് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ ഞാൻ പറയുന്ന ബാലേന്ദ്രമേനോനുമായിട്ടല്ല താങ്കൾ കമ്പയറിയപ്പെടുന്നത് ദൈവികമായിട്ട് താങ്കൾക്ക് ദൈവം അറിഞ്ഞൊരു കല തന്നിട്ടുണ്ട് അതിനുവേണ്ടി അല്ലെങ്കിൽ ഇത്ര ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ആ പാട്ട് നമുക്ക് രണ്ടു പാടി തുടങ്ങിയാലോ ഞാൻ പാടണോ അങ്ങനെ പാട്ടുകാരനൊന്നല്ലേ ഞാനൊരു എന്റെ ഫീലിങ്വിതും അത് ജീവിതം തന്നെ സംഗീതമാണ് അപ്പൊ നമുക്കങ്ങനെ മന്ത്രമധുരമായി നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആളുകൾക്ക് അത് കൺവേ ചെയ്യപ്പെടുകയുള്ളു പാർത്ഥത്തില് ഞാനത് പാടാം ഉം എന്റെ പ്രണയ ത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നു വനശലഭമേ എന്റെ യുനതൻ തീരങ്ങളിൽ എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേടുന്ന വേഴാമ്പലേ എന്റെ പ്രണയത്തിൻ താ വന്നു ഒരു ഞാൻ ചേർന്നു ഒന്ന് അറിയാതെ ചെയ്യുന്നതിന് ഒരു അപ്രീസിയേഷൻ ഉണ്ടാകുന്നതും പഠിച്ചെത്രയോ പേര് ചുമ്മാരിപ്പുണ്ട് ബൈബിൾ പറയുന്നു നിന്റെ മേൽ നിഗൂഢമായ ഒരു പദ്ധതി എനിക്കുണ്ട് എന്താണ് ആ പദ്ധതി അറിഞ്ഞൂടാൻ കിട്ടിയ ഗാനമാണ് ഞാൻ എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ എൻ്റെ ഒരു ചോദ്യം ബാക്കി വെച്ചിട്ടുണ്ട് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോ തോന്നും ഇത് ഹിറ്റ് ആണ് അങ്ങനെ തോന്നും അതെ ദേവരാജൻ മാഷൊക്കെ യേശുവാസിനെ കൊണ്ട് ഓരോ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ദാസേ ഈ പാട്ട് സൂപ്പർ ഹിറ്റാണ് എന്ന് പറയുന്ന പോലെ നജീം താങ്കൾ സെലക്ട് ചെയ്തപ്പോൾ ഈ പാട്ട് ഒരു ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു ബിക്കോസ് എഫ് എമ്മില് എപ്പോ വെച്ചാലും ഇത് തന്നെയാണ് ഞാൻ ഈ പാട്ട് കേട്ടത് ഞാൻ നജീമിനെ വിളിച്ച് ഞാൻ പറഞ്ഞു

ഒരു യാത്രാ സംഘാടക എന്റെ വലിയൊരു സുഹൃത്തുണ്ട് വിവേകാനന്ദ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കേട്ടിട്ടുണ്ടാവും അതായത് അതിന്റെ എം ഡി നരേന്ദ്രൻ എന്റെ വലിയ അടുത്ത സുഹൃത്താണ് അപ്പൊ അദ്ദേഹമാണ് ഈ യാത്രകളുടെ ഒരു ഒരു ഇത് എൻ്റെ കുത്തിവെക്കുന്നത് അപ്പൊ നോർത്തിലേക്കുള്ള യാത്രകൾ കണ്ടമാന യാത്രകൾ അദ്ദേഹത്തിന്റെ കൂടെ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു യാത്രയിലാണ് ഈ താജ്മഹൽ എന്ന് പറയുന്ന സ്മാരകം കാണാനിടയാവുകയും അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രണയ ബിംബമായിട്ട് ഇങ്ങനെ മനസ്സിൽ കുടിയേറുകയും ചെയ്തിട്ടില്ല പിന്നെ പാട്ടുകൾ ഉണ്ടാക്കുമ്പോഴും ഞാനൊരു സിനിമ തന്നെ ശരിക്കും തമിഴിലൊരു സിനിമ ആ പേരിൽ തന്നെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട് ഈ വർഷം ആ സിനിമയുടെ പേര് തന്നെ മധുരയിൽ ഒരു താജ്മഹൽ എന്നാണ് പ്രണയം ഓരോരുത്തരെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് ചിലരെ കൊണ്ട് കവിതകൾ എഴുതിപ്പിക്കും ഷാജഹാനെ കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കിച്ചു ചിലർ അതിനു വേണ്ടി കരയും ചിലർ അതിനു വേണ്ടി ഫോർ ദ ഓഡിയൻസ് ഇന്ന് എല്ലാവർക്കും സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ് ഉള്ള സൗന്ദര്യത്തെ ഉള്ള സ്കിന്നിനെ നന്നായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് അതൊരു വലിയ തെറ്റൊന്നുമല്ല സിനിമാ താരങ്ങളും അഭിനയിക്കുന്നവരും മാത്രമല്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊരു ടിപ്പാണ് ഇന്ന് പറയുന്നത് പലപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ ആരും ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു ട്രേസ് ഓഫ് മേക്കപ്പ് പോലും ഇല്ലാതെ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സ്കിൻ നല്ല നല്ല രസമായിരിക്കും എൻ്റെ പോഴ്സ് എല്ലാം ഓപ്പണായി ഒന്നും വരാതെ ഡാമേജസ് ഒന്നും കൂടാതെ സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് സൺബ്ലോക്ക് യൂസ് ചെയ്യുന്നത് ക്രീംസ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ രാത്രി കിടക്കുമ്പോൾ സ്കിന്നിനെ ബ്രീത് ചെയ്യാൻ സൗകര്യത്തിൽ നമ്മൾ എല്ലാവരും റെസ്റ്റുള്ളതുപോലെ സ്കിന്നിനും റെസ്റ്റ് വേണ്ട ഒരു സമയം തന്നെയാണ് എല്ലാ മേക്കപ്പും തുടച്ചു കളഞ്ഞ് ഹെൽത്തി ആയിട്ട് ക്ലീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ സ്കിൻ വളരെ ആയിരിക്കും ഗ്ലോവിങ് ആയിരിക്കും അതിനെ സമയം കണ്ടെത്തുന്ന പ്രത്യേകം നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി ചെയ്യുക അതൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഒരു ഹൈജീനിക്കായിട്ടും അത് നല്ലത് തന്നെയാണത് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു ട്രേസ് ഓഫ് മേക്കപ്പ് പോലും ഇല്ലാതെ അത് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ സ്കിൻ ഒരുപാട് കാലം സപ്പിളായിട്ടും യങ് ആയിട്ടും

അപ്പൊ ആ ഒരു പ്രണയം ഞങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രണയമായിരുന്നു വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്നത് ആ പ്രണയം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ ലൈഫിലേക്ക് അവർ വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അല്ല പേര് വന്നത് വേറൊരു ശലഭമാണ് അപ്പൊ ഈ കഥ അറിയാവുന്ന ഒരാള് വന്നു അതിന്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ഈ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഈ കഥ അറിയാവുന്ന ഒരാൾ വന്ന് എന്റെ ലൈഫിലേക്ക് വന്നു ഞങ്ങൾ തമ്മിൽ ഒരു പ്രണയം ആ പ്രണയത്തിന് ശേഷം ഞങ്ങള് ഒരു താൽക്കാലിക ഒരു കരാറമ്മേൽ മാത്രമായിട്ട് ഞാൻ കൂടെ ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് വർഷത്തോളം അവര് താമസിച്ചു പിന്നെ ഇപ്പം ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ആറു വർഷമായിട്ടുള്ളൂ ഔദ്യോഗികമായി വിവാഹം കഴിച്ചിട്ട് അതെ 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 അപ്പൊ അതവരുടെ വീട്ടുകാരൊക്കെ തമ്മിലുള്ള ചില താല്പര്യക്കുറവൊക്കെ ആയിരുന്നു പക്ഷെ അവരൊക്കെ പിന്നീട് അതെല്ലാം മാറി അത് ചെറിയ ചെറിയ കാര്യങ്ങളാവുള്ളൂ പക്ഷെ അതൊന്നും ഞങ്ങളുടെ ഇടയിലൊന്നും ഒരു തടസ്സമൊന്നും ആയിട്ടില്ല എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കുകയും എന്നെ നന്നായി സഹിക്കുകയും എൻ്റെ എല്ലാ ഈ കലാകാരനാകുമ്പോൾ എൻ്റെ ഒരു ഈ മാൻ ഓഫ് വിത്ത് ഡിഫറെൻറ്റ് വാക്സിറ്റി എല്ലാം ഉണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുകയും ചെയ്തതിനൊപ്പം തന്നെ ഞാൻ ഈ മൈൻഡ് പവർ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ എൻ്റെ ഒരു ഏരിയ ഉണ്ട് ഒരു എട്ടൊമ്പത് വർഷമായിട്ട് മനസ്സുകൊണ്ട് എങ്ങനെ ജീവിത വിജയം ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന കുറേ മാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം അവരുടെ ഈ പ്രവർത്തനത്തോടൊപ്പം എനിക്ക് കിട്ടിയ വിലയേറിയ ഒരു പാഠം ഒരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ഈ സക്സസ് ഒക്കെ നമുക്ക് ഇല്ലാതാവാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് ചെയ്ത തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഫൊർഗീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൊർഗീവ് ഫോർഗീവനസ് ചോദിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷണലി നമ്മളിങ്ങനെ തടസ്സം ബ്ലോക്ക്സ് വരും അപ്പോൾ ഈ ഈ തരത്തിലുള്ള ഈ ഫോർഗീവനസിന് സയൻസ് ഞാൻ സമയമുണ്ടെങ്കിൽ പിന്നീട് പറയാം ഈ ഫോർഗീവിനസ് കൊണ്ട് ഇല്ലാതായി പോകുന്ന ലൈഫിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല സിറ്റുവേഷൻസും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ ആ ഫോർഗീവനെസ് ആർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നെൻ്റെ സെൽഫ് അനാലിസിസ് സെർച്ച് ചെയ്തപ്പോൾ ആദ്യത്തെ പേര് വന്നത് ആ പെൺകുട്ടിയുടെ പേരാണ് അപ്പൊ എൻ്റെ മനസ്സിലൊരു ഒരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അവളോട് ഞാൻ ഒരുപക്ഷെ എനിക്ക് അവളുടെ ജീവിതത്തിലേക്ക് വരാമായിരുന്നു പക്ഷെ അവള് വിഷമിക്കുന്നുണ്ടാവാ ചില കാരണങ്ങൾ കൊണ്ടാണ് അത് നടക്കാതിരുന്നത് എന്നുള്ളത് അവൾക്കറിയില്ലല്ലോ അതെ സാഹചര്യം അപ്പൊ ഞാൻ എന്ത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇത് കൃത്യമായ എന്റെ വൈഫിന്റെ അടുത്ത് ഷൈനി എന്നാണ് അവളുടെ പേര് അവളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂല് നീ എന്നെ സഹായിക്കണം കാര്യം എനിക്ക് അവളോട് നേരിട്ട് സംസാരിക്കാനുള്ള മാനസികമായൊരു ധൈര്യമില്ല അപ്പം എന്റെ ഇമോഷണൽ പിന്മാറിയെന്ന് പറയാൻ പറ്റില്ല അത് ദൂരം കൊണ്ടൊക്കെ ഇങ്ങനെ അകന്തങ്ങാ പോയി അപ്പോൾ അവരോടത് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം അപ്പം നീ സംസാരിക്കണം നമ്പർ എടുക്കാനുള്ള കാര്യങ്ങൾ സ്ക്രിപ്റ്റ് അടക്കം അപ്പൊ അവള് വളരെ ധൈര്യപൂർവ്വം അവള് അവളുടെ പിന്നെ അവരുടെ വീട്ടിൽ വിളിക്കുകയും അവളുടെ ബ്രദറിന്റെ വീട്ടിൽ വിളിക്കുകയും അവരുടെ പിന്നെ അവരെ വേറൊരു ആവശ്യമൊക്കെ പറഞ്ഞിട്ട് അവള് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഈ ഈ പറഞ്ഞ പെൺകുട്ടിയെ ഡയറക്ടർ ആയിട്ട് വിളിക്കുകയും ഞാൻ അവളുടെ ശബ്ദം കേൾക്കുകയാണ് അപ്പൊ അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവള് പറഞ്ഞു ഇങ്ങനെ റോബിചേട്ടൻ ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പം അതൊരു വിഷമമുണ്ട് ഉള്ളില് അത് ഫർഗീവ് വേണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഞാനത് പുള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞല്ലാതെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഞാനത് മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല എന്ന് പറയണം എന്ന് പറയുകയും ഞാൻ ഇത് ഓവർ ഹിയർ ചെയ്യുകയും ചെയ്യും പക്ഷെ അത് റിലീഫ് എന്ന് പറയുന്നത് ചിലരെല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഒരു ഉപർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഒരു പാർട്ട്ണർ അതിന് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നതിനു നമ്മൾ അവരുടെ അടിമയായി നമ്മൾ മാറും ഇത് സ്നേഹം കൊണ്ടുള്ള അടിമത്വമാണ് അടിമത്തെ നല്ലതുമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി എന്ന് ക്രമേണ ഞാൻ മനസ്സിലാക്കി അപ്പം ഇത്തരത്തിൽ ഞാനിപ്പോൾ എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ട്രൂത്ത്ഫുൾ ആവാൻ പറ്റുന്നത് ഒരു വലിയ വലിയ കാര്യം നമ്മൾ എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് പറയുന്നത് എൻ്റെ കഥ പറയാൻ വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പതിനായിരക്കിണി ലക്ഷോപലക്ഷം പ്രേക്ഷകർ ഈ ഒരൊറ്റ എലമെന്റിന്റെ കുറവ് കൊണ്ട് ഈ ഫോർഗീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ കൊണ്ട് രോഗികളായി കഴിയുന്ന സൈക്കോസൊമാറ്റിക് ഡിസീസിന് അടിമപ്പെട്ട് കഴിയുന്ന ലക്ഷം ലോകമെമ്പാടുമുണ്ട് മാനസികം ഉണ്ടാവുന്നു അപ്പൊ നമ്മൾ ഈ ഫെർഗീൻസ് മറ്റുള്ളവർ അറിയൊന്നും വേണ്ട ഈ ഫെർഗീൻസിന്റെ സയൻസ് എന്താണെന്നറിയോ അതാണ് ഏറ്റവും വലിയ തമാശ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിക്കുന്നത് ഇദ്ദേഹത്തെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മളൊരു ക്ഷമ ചോദിക്കാൻ പഠിക്കുന്നത് ഞാൻ അടുത്ത ഇന്ന് വരെ ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അത് പഠിച്ചത് ഒരാളോട് ക്ഷമ ചോദിക്കാൻ പഠിക്കണം ഒരാളുടെ ഈഗോ കളയുന്നത് ഞാൻ കളയണത് റോബിൻ തിരുമ്പല ഞങ്ങൾ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രാത്രി കിടന്നാൽ അപ്പ ഉറങ്ങും കിടക്കുന്ന സമയം ടപ്പ ഓർങ്ങ് ബിക്കോസ് ഞാൻ എൻ്റെ മൈൻഡ് കംപ്ലീറ്റായിട്ട് ഞാൻ ഫുൾ ഐറ്റം പൊഫീറ്റ് ആവുക. അതൊക്കെ ശത്രുക്കളുണ്ടാവവഴിയല്ല. ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാം. എല്ലാവരോടും ശത്രു താങ്ങും. ഞാൻ ആരുടെയും ശത്രുവല്ല. അതാണ് അതാണ്. എൻ്റെ ശത്രുക്കളാവുന്നവരെ എനിക്ക് നല്ലത്. അവര് മൈൻഡ് സെറ്റിൽ നമ്മളെ എത്തുമാണ്. ഞാൻ ആർഗനൈസ് ശത്രുവാവാൻ ശ്രമിക്കാറില്ല. ഒരിക്കലുമില്ല. ഇതിന് ഇതിന് ഒരു സയൻസ് എന്താ വെച്ചാൽ വളരെ രസകരമാണ്. നമുക്ക് അത് രസകരുവായിട്ട് കൂടെ ഇൻഫോർമേറ്റീവ് ആവണല്ലോ. തീർച്ചയായും. ഈ നമുക്ക് ഈ നമ്മുടെ സ്കിന്നിനെ ഈ ഒരു മിനുസം കറുത്തവരാവട്ടെ വെളുത്തോരാവട്ടെ ഒരു ഈ ഒരു ഭംഗിയൊക്കെ നിലർത്തുന്ന മുഖത്തിൻ്റെ ഒരു ഐശ്വര്യമൊക്കെ നിലർത്തുന്നതിന് എല്ലാം ആണല്ലോ കെമിക്കൽസ് എന്നാണ് ഈ മുഴുവൻ കാര്യങ്ങളുണ്ടാകുന്നത് തോട്ടുപോലും ഉണ്ടാക്കുന്ന കെമിക്കലാണ് അപ്പം ഈ ഈ സെറിട്ടോണിയൻ മലാട്ടോണിൻ എന്നൊക്കെ പറയുന്ന പോലെ പല ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ഇതാണ് നമുക്ക് ഈ ഒരു 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 പ്രത്യേകത ഗ്ലേസിംഗ് ഗ്ലൈസിംഗ് ഒക്കെ തരുന്നത് ഇതിൻ്റെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ഇത് ഫുഡിലൂടെ നമുക്ക് കിട്ടും പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ക്യാപ്സ്യൂൾ പരുവത്തിൽ കഴിച്ചാലിതുണ്ടാവും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ലവേഴ്സിന് ഇടയിൽ ഇത് വളരെ ശക്തമായിട്ടുണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടാവും കോഫി ഹൗസിലും പാർക്കിലൊക്കെ ഇരുന്ന് പ്രണയിക്കുന്ന കവിതാക്കൾക്കിടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരിരുന്നാലും ഇവർ ഒരു വസ്തു കഴിക്കില്ല പക്ഷേ ഇവര് വിശക്കുന്ന പ്രശ്നമേ ഇവർക്കിടയിൽ ഉണ്ടാവില്ല ഒറ്റ ടോപ്പിക് ടോപ്പിക്കായിരിക്കും അച്ഛനെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല വേറെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇത് തന്നെ തിരിച്ചു മറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇവര് ഹാപ്പി ആയിരിക്കും ഈ സെലിറ്റോണും മലയാട്രോണ ഈ ആന്റി ഓക്സിഡന്റുകൾ ഭീമമായ തോതിൽ ഉണ്ടാവുന്നതാണ് അടുത്തത് ഈ സെക്സിൽ ഏർപ്പെടുന്ന ലവ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്കിടയിൽ ഇത് വളരെ ശക്തമായിട്ടുണ്ടാവും പറയുന്നത് അതാണ് അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡിവൈനിറ്റി ഉണ്ടാവും അവരുടെ മുഖത്തൊക്കെ രണ്ടുപേരും തമ്മിൽ ഒരു വല്ലാത്ത ചേർച്ച ആ ഇനി അതിനേക്കാൾ എത്രയും കൂടുതൽ എത്രയും ഇരട്ടി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ അത് ഹിന്ദു ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ ഇവരൊക്കെ മുഖം കണ്ടിട്ടില്ല ശിശു തുല്യമായ മുഖം ആയിരിക്കും ഇവർക്കൊക്കെ കണ്ണുകളൊക്കെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും തേജസ് ഉണ്ടാവും തേജസ് ഉണ്ടാവും നമ്മളെങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല അവരുടെ മുഖം മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്രത്യേക സ്കിന്നിനൊക്കെ ഒരു പ്രത്യേക ടോൺ ഉണ്ടാവും പക്ഷേ ഇതിനേക്കാളൊക്കെ അഞ്ഞൂറ് ഇരട്ടി നമ്മളുടെ ഉള്ളിൽ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഫോർഗീവ്നെസ് എങ്ങനെയാണ് അൺകണ്ടീഷണൽ ഫോർ ഗിവ്നെസ് നിരുപാധികമായ മാപ്പ് എന്നോട് തെറ്റ് ചെയ്തവരോടും ഞാൻ തെറ്റ് ചെയ്തവരോടും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരിക്കലും ആണ് അറിയുന്നില്ല ഡെയിലി പ്രാർത്ഥനയിൽ അവനോട് ക്ഷമിക്കണം എന്നോട് നീ ക്ഷമിക്കണം എന്നത് റിപ്പീറ്റഡായി ഇങ്ങനെ പോകുമ്പോൾ സെല്ലുകൾ ഈ ഉണ്ടാകുന്ന കെമിക്കലുകൾ പോയി സെൽസ് എല്ലാം വാഷ് ചെയ്യപ്പെടും അറുപത് ട്രില്യൺ കോശങ്ങളുണ്ട് ശരീരത്ത് ഭീമമായ സംഖ്യയാണ് അത് മുഴുവൻ അതിൻ്റെ എല്ലാം സെല്ലുലർ മെമ്മറിയുണ്ട് ആ മെമ്മറിയിലെല്ലാം പോയി ഇത് കൃത്യമായി പോയി വാഷ് ചെയ്ത് ആ അവൻ ബന്ധം ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ടു പബ്ലിക് ാണ് നമ്മൾ ഈ ഒരു മന്ത് ട്രാഫിക്കിനെ പറയുന്നത് വീട്ടില് ഇപ്പൊ നഗേഴ്സും അസോസിയേഷൻസും അതുപോലെ ഫ്ലാറ്റ്സും ധാരാളം ഉണ്ടാകുന്നൊരു കാഴ്ചപ്പാടാണ് സിറ്റിയിൽ അതുപോലെ തന്നെ കുട്ടികൾ ബഞ്ച് ബഞ്ചായിട്ടാണ് സ്കൂളിൽ പോകുന്നത് മുമ്പൊക്കെ സ്കൂളിൽ കൊണ്ടുവിടുന്ന അച്ഛനും അമ്മയും ആയിരിക്കും അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മാത്രം അല്ലെങ്കിൽ സർവെൻ്റ് മാത്രം നടന്നു പോകും അത് നടന്നു പോകും പണ്ടൊക്കെ വണ്ടികളില്ലാതെ നടന്നു പോകും ഇന്ന് ഒരു മൂന്ന് വീലുള്ള ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാനായി സങ്കല്പിക്കുകയാണ് ഡ്രൈവർ അതിനകത്ത് മാക്സിമം ഹണിക്കോംപ് പോലെയാണ് എത്ര കുട്ടികൾ അതിനകത്ത് നിറയ്ക്കാൻ പറ്റുമോ അത്രയും നിറച്ചാണ് പോകുന്നത് ഒരു പക്ഷേ ആ വണ്ടിക്ക് താങ്ങാവുന്നതിൻ്റെ കൂടുതൽ ഭാരമാണ് ഈ കുട്ടികളിലൂടെ ആ വണ്ടി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അത് ടംപിൾ ചെയ്ത് മറിയാൻ സാധ്യത ഒരു ഗിയർ പോലും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടികളിലിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ആക്സലേറ്റർ കൊടുത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടുണ്ടാകുന്ന ആക്സിഡൻസ് ഇതെല്ലാം ഓവർ ലോഡ് കൊണ്ടുണ്ടാകുന്നതാണ് കഴിയുന്നത്രയും ഡ്രൈവ് ചെയ്യുന്നവർ ചെയ്യുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ സ്കൂള് അല്ല എന്നുണ്ടെങ്കിൽ ഈ സ്കൂളിലേക്ക് ക്യാരി ചെയ്യുന്ന ഏത് വെഹിക്കിൾസ് ആയിരുന്നാലും കുട്ടികൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഇതിൽ ക്രമീകരിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് അതുപോലെ തന്നെ ഈവനിങ് അവരെ തിരിച്ച് ഭൂമുഖത്തിൽ കളിക്കാൻ അനുവദിച്ച് തിരിച്ചു കൊണ്ടുവിടണം എന്നുള്ളതാണ് പുലർകാലത്തിലൂടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും വളരെ ശ്രദ്ധിക്കുക കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ രക്ഷാകർത്താക്കളും വണ്ടി ഓടിക്കുന്ന ആളും സ്കൂൾ അധികൃതരും എല്ലാവരും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അത് കൈകാര്യം ചെയ്യണം പെർമിറ്റഡ് നമ്പർ കൂടുതൽ പാസഞ്ചേഴ്സിനെ വണ്ടിയിൽ കയറ്റാൻ പാടില്ല അത് ശിക്ഷാർഹമാണ് അത് അപകടവുമാണ് അപകടം ശേഷം അല്ല ഷുഡ് ബി ബിഫോർ ദി ട്രാജഡി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണ് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറയുക നല്ല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതിനൊരു വലിയൊരു ഉപാധിയാണ് പറഞ്ഞത് ഒരു മനുഷ്യൻ അവനോട് ചെയ്ത തെറ്റുകൾക്കും അവൻ മറ്റുള്ളവരോട് ചെയ്ത തെറ്റുകളും എല്ലാം ഒരുമിച്ച് അവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ബൈബിൾ പറയുന്ന ഫുർഗേനെ കുറിച്ച് ബൈബിളും ഖുരാനും പറയുന്നത് എത്ര ആഴത്തിൽ അത് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് എത്ര ആഴത്തിലാണ് എല്ലാത്തിനും സയൻസ് ഉണ്ട് നമ്മൾ പൊട്ട തെറ്റെന്ന് പറയുന്ന അന്ധവിശ്വാസം എന്ന് പറയുന്ന തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ കാര്യങ്ങളുടെ പിന്നിൽ സയൻസ് ഒളിഞ്ഞിരിക്കുന്നു പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് എല്ലാറ്റിനും പിന്നിൽ കാര്യമില്ലാതെ കാരണമില്ലാതെ ഒന്നുമില്ല കാരണമില്ലാതെ കാര്യമില്ല പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ജീവിതത്തിലെല്ലാത്തിനും കേൾക്കുന്നവർ തീരുമാനിക്കുക ഞാൻ 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 എന്നോട് തെറ്റ് ചെയ്തവരും ചെയ്തവരോട് അത്ഭുതകരമായ ഫലമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യേണ്ട ഒരു പേപ്പർ എടുത്തിട്ട് ആരോടൊക്കെ ഞാൻ ക്ഷമിക്കേണ്ടതുണ്ട് ആരോടൊക്കെ എന്നോട് തെറ്റ് ചെയ്തവരെ എന്റെ മനസ്സിൽ ദേഷ്യമുണ്ട് എന്ന് ഒരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അവരറിയുക പോലും വേണ്ട അത്ഭുതകരമായ രീതിയിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ ആ ആൾ നമ്മൾ സുഹൃത്തായി പിന്നീട് ആറുമാസോ ഒരു വർഷം കഴിയുമ്പോൾ മാറുന്ന അത്ഭുതം കാണും പവർ എന്ന് പറയുന്നത് ആ മൈൻഡ് പവറിൻ്റെ മനസ്സിൻ്റെ ഒരു ഏരിയയാണിത് ഈ ഏരിയ എന്ന് വെച്ചാൽ ഗുരു ഗുരു ഗുരൂസ് പറയുന്നത് നമ്മൾ യഥാർത്ഥ മൈൻഡിന്റെ കഴിവിൻ്റെ പത്ത് ശതമാനം പോലും ഡോക്ടർ വില്യം ജെയിംസിനെ പോലുള്ള ആളുകൾ പറയുന്നത് പഠിപ്പിക്കുന്നത് തന്നെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് അപ്പം ആ പത്ത് ശതമാനം വലിയ ആളുകൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ഉപയോഗിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പം അതിൻ്റെ അതിൻ്റെ അംശം കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ധനമുണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ സക്സസ് എന്ന് പറയുന്ന അറിഞ്ഞറിയാതെ അങ്ങനെയൊക്കെ ഒരു ഒരു ചിന്ത ആളുകൾക്കിടയിലുണ്ട് ആളുകൾക്കിടയിൽ ഉണ്ട് തെറ്റല്ല സമ്പത്തുണ്ടാക്കുന്നത് ആവശ്യത്തിന് അല്ല സമ്പത്തുണ്ടാക്കുന്ന അനാവശ്യത്തിനല്ല ഉണ്ടാക്കണം നല്ലവന് നല്ലവന് നല്ല ധനം എത്രയോ നന്മ എന്ന് ഖുറാൻ പറയുന്നു നല്ലവന്റെ കയ്യിൽ ധനം ആവശ്യത്തിലധികം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല പ്രയോജനപ്പെടുന്ന രീതിയിൽ അവനത് വിനിയോഗിക്കപ്പെടും ആ അർത്ഥത്തിൽ നല്ലവന് ധനം എത്രയോ നന്മ ഇപ്പൊ പണം ഉണ്ടാക്കുന്നത് പണക്കാരനൊക്കെ ഈ വിൽത്ത് തോട്ടാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണക്കാരനെല്ലാം കുഴപ്പക്കാർ പണം ഉണ്ടാക്കുന്നവരെല്ലാം തരിക കച്ചറക്കാർ കുഴപ്പമുണ്ടാക്കുന്ന ആൾ ലോകത്തിനവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ ചോദിക്കുന്നത് ബൈബിൾ അടിക്കണമെങ്കിലും ഖുറാൻ അടിക്കണമെങ്കിലും ഗീത അടിക്കണമെങ്കിലോ പ്രിന്റ് ചെയ്യണമെങ്കിൽ പണം വേണ്ടേ പണമില്ലാതെ എന്തെങ്കിലും നടക്കുമോ ഒരു വിനിമയ ഉപാധി മാത്രമാണ് ഉപകരണം മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സക്സസിന്റെ പിന്നാലെ വരേണ്ട വസ്തുക്കളാണ് പണവും കീർത്തിയാക്കുക പിന്നാലെ വരണോ അത് നടന്നു മുന്നോട്ട് ആ അതെ പണത്തിന് പിന്നാ പിന്നിലല്ല പോകേണ്ടത് പണത്തിന് പിന്നിലല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു ബുദ്ധകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഒരു കഥയുണ്ട് ധനത്തെക്കുറിച്ചുള്ളൊരു ഇതാണ് ഒരു ടൂറിസം വളരെ ശക്തമായി നിലനിൽക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഫോറിനർ ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഈ ഫോറിനർ വരും അപ്പോൾ ഇദ്ദേഹം ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇവിടെ വരൾച്ചയും കെടുതികളും കാരണം ഇവിടെ എല്ലാം നശിച്ചിരിക്കുന്നു ഇവിടെ ഒന്നും കാണാനില്ല അദ്ദേഹം ഹതാശനായി അദ്ദേഹം തിരിച്ചു പോകുന്ന നേരത്തെ ഏറെ വൈകിയതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്ത് താമസിച്ചു അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് അവിടുത്തെ റെൻറ്റ് ഈ പൈസ വാങ്ങിച്ചിട്ട് ഇയാളെ റൂമിലേക്ക് പോയപ്പോൾ ഈ ഉടമസൻ നല്ല മന മനസ്സുള്ള ആളുകളാണ് അവിടുത്തെ അതിൽ ആ ഉടമസന് ആലോചിച്ചു എനിക്കിവിടെ പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ട് അപ്പോൾ അതിൽ ഈ അഞ്ഞൂറ് രൂപ കിട്ടിയ ധാരാളം ഇത് കൊടുക്കാം എന്ന് വിചാരിച്ച് അത് കൊണ്ടി കൊടുക്കുകയും ഇത് വാങ്ങിയ ആൾ പച്ചക്കറി കടകൻ കടക്കാരൻ വിചാരിച്ചു എനിക്ക് കൃഷി ഇത് ഒരു കൃഷിക്കാരാണ് സപ്ലൈ ചെയ്തത് അയാൾക്ക് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടല്ലോ ഇത് കൊണ്ടുപോയി കൊടുക്കണം ഇമീഡിയറ്റ് അയാൾ അത് കൊടുക്കുകയും ഈ കൃഷിക്കാരനെ വളം സപ്ലൈ ചെയ്യുന്ന ആൾക്ക് പണം കൊടുക്കാനുണ്ട് അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അഞ്ഞൂറ് രൂപ വളം സപ്ലൈ ചെയ്യുന്ന ആൾക്ക് കൊണ്ടു കൊടുക്കുകയും ഇത് ഹോൾഡ് ചെയ്തില്ല ഈ വളം വാങ്ങുന്ന ആൾ ഈ വളക്കച്ചവടക്കാരൻ എന്താണ് ചിന്തിച്ചത് അയാൾക്ക് വല്ലപ്പോഴും ധനം സഹായിക്കുന്നത് പണം കൊടുത്ത് സഹായിക്കുന്ന ഈ ഹോട്ടലോടെ മസനാണ് അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അഞ്ഞൂറ് രൂപ കൊണ്ടു കൊടുത്തു ഈ അഞ്ഞൂറ് രൂപ കൊണ്ടു കൊടുത്ത് ഈ ആൾ ഇത് പെട്ടിയിലേക്ക് ഇട്ട് റോയറിന് ഉള്ളിലേക്ക് ഇത് ഇട്ട ഉടനെ ഈ ഫോറിനർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഐ എം സോറി എനിക്കിങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് നിങ്ങൾ ആ റൂമിൽ നിറച്ച് പൊടിയും ഡസ്റ്റ് എല്ലാം നിറഞ്ഞിരിക്കണേ വൃത്തികേടായിരിക്കുകയാണ് ഐ തിങ്ക് അത് നിങ്ങളെ കുഴപ്പമില്ല ഇവിടെ ആളുകൾ വരാത്തുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അവൻ അവൻ്റെ മര്യാദയും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ റീഫണ്ട് എൻ്റെ പണം തിരിച്ചു തന്നാൽ വളരെ ഉപകാരം നോട്ട് അയാൾ പെട്ടി തുറന്ന് ഈ പൈസ എടുത്തു കൊടുക്കുകയും അയാൾ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് എത്ര പേരുടെ കടമാണ് വേടിയത് ഒട്ടനവധി ആളുകളുടെ കട ധർമ്മം എന്ന് പറയുന്നത് ഇത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണ് ഇത് ആരെങ്കിലും ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ ഹോൾഡ് ചെയ്തിരുന്ന ഇത്രയും ആളുകളുടെ കടം ബാക്കി കിടക്കും ഈ പച്ചക്കറി കടക്കാരൻ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇയാൾക്ക് ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഇത് തമ്മിൽ പ്രശ്നമാവും ഈ കഥ എപ്പോഴും ഗവൺമെന്റ് നിങ്ങൾ പൈസ തന്നെയല്ല പറയുന്നത് പക്ഷെ അത് എന്താ ഉണ്ടാക്കുന്ന ഇതിന്റെ മുകളിൽ അടയിരിക്കുന്ന പിച്ചക്കാരായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിച്ചക്കാരനെ പോലെ ജീവിക്കുന്ന ചിലരുണ്ട് യൂസഫലിന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയാം അപ്പൊ അദ്ദേഹം വലിയ ധനവാനാണ് അത് ഇവിടെ പിന്നെ ചെറിയ കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുന്നു പറയുന്നതോടൊപ്പം തന്നെ അതോ സത്യമായിരിക്കാം വലിയ വലിയ എത്ര എല്ലാ പതിനായിരക്കണക്കിന് ആൾക്കാർക്കല്ലേ അദ്ദേഹം ജോലി എത്ര പേരുടെ ജീവിതമാണ് മാറ്റിമറിച്ചത് കൊച്ചിയുടെ മുഖഛായ അത് മാത്രമല്ലേ എത്ര പേര് അങ്ങനെ നമ്മൾ അറിയാത്ത എത്രയോ യൂസ്ഫുൾ മീഡിയം എന്ത് മാറ്റമാണ് ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ചാനൽ കാര്യങ്ങളാണ് അവർ കേട്ടിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് ഈ നോട്ട് മതി മാത്രം കഴിഞ്ഞു അന്നത്തെ ദിവസം ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാവും ഒരു കുടുംബം നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും സമൂഹം നന്നായി ഒരു രാജ്യം നന്നായി ലോകം തന്നെ നന്നാവും എനിക്ക് പറയാൻ ഞാൻ പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോ എനിക്ക് ശത്രുത ഉണ്ടാക്കിയേക്കാം പക്ഷെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാളിയുടെ എൽ നമ്മൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ മലയാളിയുടെ ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച് എല്ലാവരും പരാതി പറയാറുണ്ട് വളരെ കൃത്യമായ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സൂക്ഷിക്കുന്ന ആളുകളാണ് അവൻ അവനവൻ്റേതായ ഒരു ഒരു സെൽഫിലേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരാ ഒരു കൂട്ടമാണെന്നും പറയാറുണ്ട് അപ്പം അവന് അല്ല അവൻ ചൂടോ ഇൻ്റലക്ച്വലായി മാറിക്കൊണ്ടിരിക്കുന്നു അവനവനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ആത്മരതിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ആസ്വദിച്ചുകൊണ്ട് കേൾക്കുന്ന ആൾക്കാരാണ് അവിടെ അത് മാറ്റിയില്ല ഇവിടെ ഇത് മാറ്റിയില്ല ഇവിടെ അത് സംഭവിക്കേണ്ടതായിരുന്നു ഇവനിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മുടെ പ്രിന്റ് മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പത്രം മാത്രമല്ല എല്ലാ പത്രങ്ങളെയും കാര്യം പറഞ്ഞു പത്രം എടുത്തു നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ആദ്യം കാണുന്ന മരണവാർത്ത അഴിമതിയുടെ വാർത്തകൾ ഇങ്ങനെയുള്ള മുഴുവൻ നെഗറ്റീവ് പെൺമാണിപ്പം മുതൽ ഇത്തരത്തിലുള്ള ആ കൊലപാതകം ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലേക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് പോയി നോക്കൂ അവിടെ അവൾക്ക് അകത്തെ പേജിലൊക്കെ വളരെ ചെറിയ ന്യൂസ് ആയിട്ട് കൊടുക്കുക സന്തോഷകരമായ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽസ് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കാരണം അവർ കുറേം കൂടി ഓപ്പണായിട്ട് ഈ പറയുന്ന സത്യം ആളുകൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ വളരെ പേഴ്സണലായിട്ട് അടുത്ത വലിയ പത്രങ്ങൾ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പത്രം അടക്കം എന്തുകൊണ്ട് ഇങ്ങനെ അപ്പം പലരും ഇത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അതൊരു ഞാനൊരു മോശമായ നമ്മളൊക്കെ പത്രം ആ പത്രങ്ങളൊക്കെയാണ് നമ്മളെ സാക്ഷരതയെ ഊട്ടി ഉണർത്തിയത് അവരൊക്കെ ചെയ്ത ധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ ധർമ്മം ചെയ്തു വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് അതൊക്കെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നു അതെ അപ്പൊ അത് നമ്മളിതിന് ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മളെ ഈ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണർന്ന് ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് പ്ലാറ്റിനം തേർട്ടി എന്നാണ് വിളിക്കപ്പെടുന്നത് പ്ലാ സ്വർണ്ണത്തേക്കാൾ വിലയുള്ള പ്ലാറ്റിനം വിലയുള്ള അരമണിക്കൂർ ആ നിമിഷങ്ങളിലാണ് നമ്മുടെ മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പുഷ്പം പോലെ താമര പോലെ ഉണർന്ന് നിൽക്കുന്നത് കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ തന്നെയാണ് ഈ സമയത്താണ് കുട്ടികളോടൊക്കെ അത് രാവിലെ എണീറ്റിട്ട് ഉണർന്ന് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ മൈൻഡിൽ പോകും മനസ്സിലേക്ക് പോകും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ഈ സമയത്ത് നമ്മൾ മലയാളിയുടെ ശീലം എന്താണ് പത്രം ആദ്യം വായിക്കുക എന്നുള്ളത് ഈ കേൾക്കുന്ന സാധനം ചരമകോളം നിത്യം വായിക്കുകയും ചരമകോളം നിരന്തരമായിട്ട് സെർച്ച് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ബന്ധുക്കൾ എന്നറിയാനാണ് ഇവന് നോക്കുന്നത് പക്ഷേ പത്ത് വർഷത്തിലൊരിക്കൽ ഒരാളൊക്കെ മരിച്ചിട്ടുള്ള വാർത്ത കാണുകയുള്ളൂ പകരം ഇത്തരം ആളുകൾ സ്റ്റഡീസ് പറയുന്ന ഇത്തരം ആളുകൾ പെട്ടെന്ന് വരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാരണം പോകുന്ന അവയർനെസ് മൈൻഡിന് അറിഞ്ഞുകൂടേതൊന്നും സബ് കോൺഷ്യസ് മൈൻഡിന് ഒന്നും അറിഞ്ഞുകൂടാ തിരിച്ച് വ്യത്യാസമില്ല അവന് അതൊരു സേവകനാണ് ഇങ്ങനെ കൊടുക്കുന്നത് മുഴുവൻ ഇങ്ങനെ അത്ഭുത വിളക്ക് പോലെ കൊടുക്കുന്നത് മാത്രം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഇതാ വിളിച്ചോ ആവശ്യപ്പെടും ഇങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഒരു പ്രീ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിനകത്ത് നല്ല പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നല്ല ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും

യും കാണുന്നവർക്ക് അതൊരു വലിയ ഭാഗ്യമാണ് ഈ നിങ്ങളിലൂടെ അത് അവർ മനസ്സിലാക്കി ഞങ്ങളും അവരും മനസ്സിലാക്കി പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തെ ഗസ്റ്റ് ആയിട്ട് വന്ന ഈ സിനിമയുടെ ഒരു ലിസ്റ്റ് കണ്ടപ്പോ ഞാനൊരു സിനിമ സാധാരണ ഒരു പ്രേക്ഷക ഞാൻ ഇന്റർവ്യൂ എന്ന ലെവലാണ് സംസാരിച്ചത് എന്റെ കാര്യം മാത്രമായിട്ട് കണക്കാക്കരുത് എല്ലാവർക്കും ഈ ഒരു കഴിവുണ്ട് എല്ലാവർക്കും ഈ ഒരു കഴിവുണ്ട് അപ്പം ഞാൻ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് യു യു കെയിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഡി എം ഐ ടി എന്ന് പറഞ്ഞൊരു സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു ഇറ്റ്സ് എ ടെക്നോളജിക്കൽ ഒരു ഒരു അനലിസാണ് അത് ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണ പൂർണ്ണരൂപം ഒരു ടെസ്റ്റാണ് നമ്മൾ ഇത് ഡെർമറ്റോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊലിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണല്ലോ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൈവിരലിൻ്റെ തമ്പുമായി കണക്റ്റഡ് ആണ് ഈ തമ്പിൻ്റെ ആംഗിളിൽ ഈ തമ്പിൻ്റെ പിന്നെ സ്കാനിങ് റിപ്പോർട്ട് എടുത്തിട്ട് ബയോമെട്രിക് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റാണ് ഡോക്ടർ ഹോവാർഡ് ഗാർഡനെ പോലുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈയൊരു സങ്കേതം എൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഡി എം ഐ ടി റിപ്പോർട്ട് ഒരു മുപ്പത്തഞ്ചോളം പേജുകൾ വരുന്ന ആളുകൾക്ക് പ്രേക്ഷകർക്കൊക്കെ ലോകമെമ്പാടും ഉപയോഗിക്കാവുന്ന ഒരു ബെറ്റർ മാർഗം കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻബോൺ ആയിട്ടുള്ള പല ടാലൻസും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുക പ്രത്യേകിച്ച് മ്യൂസിക്കലായിട്ടുള്ള ടാലൻറ്റ് അപ്പോൾ ഞാൻ മ്യൂസിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് കിടക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് പതുക്കെ ഇങ്ങനെ തിരിയാൻ തുടങ്ങി തിരിയാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഞാൻ ഒരു പാട്ട് കൊണ്ട് എനിക്ക് എൻ്റെ പ്രണയത്തിൻ്റെ താശ്മകളിൽ എന്നുള്ള ആ ഒരു ഒറ്റ കൊണ്ട് എനിക്ക് കിട്ടിയപ്പോൾ യു എയിലൊക്കെ ചെല്ലുമ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് അത് ഇപ്പോഴും ഹിറ്റ് ചാറ്റിലുണ്ടാകും ഇപ്പോഴും അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് എനിക്ക് ആ പേര് മറ്റൊന്നും കിട്ടിയില്ല അല്ലെ പേര് കിട്ടിയില്ലെന്നല്ല ഇങ്ങനെ ഓരോരുത്തരിലും ഒരു ഒരു കഴിവുണ്ടാവും അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഉള്ളില് ഇവിടെ നമ്മള് ക്യാമറമാനായി വർക്ക് ചെയ്യുന്ന ആളുകള് നമ്മുടെ മറ്റു പ്രവർത്തകർ എല്ലാവരും ഇവരൊക്കെ ഉള്ളില് ലോകമെമ്പാടുള്ള ആളുകളുടെ ഉള്ളിലും ആ കാണുന്നവരെല്ലാം ഒരു ഉള്ളിൽ ഒരു കഴിവുണ്ടാവും നമുക്ക് അത് കണ്ട കണ്ടെത്താൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ ഡി എം ഐ ടി പോലുള്ള സംഗീതങ്ങൾ ഉപയോഗിക്കണം പിന്നെ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു ആരും അവരെനിക്ക് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ പറ്റുന്നത് എൻ്റെ വലിയ ഗുരുസ്ഥാനത്തിലുള്ള ഒരാളാണ് ഡോക്ടർ പി പി വിജയൻ കേരളത്തിലെല്ലാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൈൻ മൈൻപ്രവർ പ്രവർത്തകനാണ് മനോജ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വലിയ സുഹൃത്തുണ്ട് ശ്രീ ശ്രീ ഒക്കെ പോലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് ഒരുപടി ആളുകളുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യവസായികളായിട്ടുള്ള ആളുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സാധാരണക്കാർ എല്ലാ എല്ലാവരും അവരിന്നൊക്കെ കിട്ടിയ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പം അവർക്കൊക്കെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അവർക്കൊക്കെ അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് അതെ പ്രീച്ചിങ് നമ്മളൊരു പ്രീച്ചറായിട്ട് നമ്മൾ നിൽക്കുകയും ഈ കാര്യങ്ങൾ പിന്നെ പിന്നെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള സാംശീകരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വാല്യൂ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുമുട്ടുമ്പോൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ വലിയൊരു നേട്ടമാകും നമ്മൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഡിവൈൻ്റെ ഭാഗമായി മാറുക അയാളെ കണ്ടത് എന്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ വിചാരിക്കണം അപ്പൊ താങ്കള് നമ്മളീ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് ഒരു ഒരു കാര്യം പറഞ്ഞു ആ ആക്കതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കണം ഈ ശബ്ദം എന്ന് ഹൃദയം ഹൃദയം വളരെ അകന്ന് നിക്കുമ്പോഴാണ് മനുഷ്യൻ ഈ ദേഷ്യത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഹൃദയങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കവിതാക്കൾ വളരെ കൊക്കുരുമി വളരെ സൈലന്റ് ആയിട്ട് അവര് സംസാരിക്കുന്ന അവർക്ക് പോലും കേൾക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് തന്നെ ഭാവിയിൽ ദാമ്പത്യ ജീവിതത്തിൽ എത്തിക്കഴിയുമ്പം ടെൻഷൻസ് ആയി ഈ പറയുന്ന പോലെ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന സാധനമേ പോകും അത് പോകുന്നതോടുകൂടി ഹൃദയം അകന്നങ്ങ് പോകും പിന്നെ ഇവൻ പറയുന്നത് മുഴുവനും എനിക്ക് എനിക്കതിനു സംസാരിക്കേണ്ട എനിക്ക് തന്നെ കണ്ട അവളും ഉച്ചത്തില്ല സംസാരിച്ചു ഹൃദയം ഇത് ഇത് തന്നെയാണ് നമ്മൾ സോ കോൾ പൊളിറ്റീഷ്യൻസ് ഈ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കഥയാർ ഷൗട്ടിങ് ഈ ഹൃദയങ്ങൾ പൊളിറ്റീഷനിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഇദ്ദേഹം ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലൗഡറായിട്ട് ആൾക്കാര് സംസാരിക്കുന്നത് പത്തുക്കൾ നിങ്ങളുടെ പാട്ടില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലുള്ള ആളുകൾ കേൾക്കാൻ പോലും ശരിയാണ് ഒരുപാട് സമയം നമ്മൾ താങ്കൾ എടുത്തു പക്ഷെ താങ്കളുടെ വിലയേറിയ കഴിവുകളെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും താങ്കളുടെ അഡ്വൈസ് ഒരുപാട് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും സത്യം പറയാൻ പുതിയ രചനയെ കുറിച്ച് ഞാൻ എന്റെ എഴുത്ത് പത്രങ്ങളൊക്കെ എഴുതാറുണ്ട് ഞാനൊരു ഞാൻ സൂചിപ്പിച്ച ഈ വിഷയങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് സ്പിരിച്വാലിറ്റിയും മന മൈൻഡിൻ്റെ ഒരു അപാരമായ സാധ്യതകളും ഒക്കെ വെച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് തിയറിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ രചനയിലാണ് സീറോ ടു ഹീറോ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കൈലാസ പർവ്വതമാണ് പകുതിയോളം കൈലാസ പർവ്വതവും പകുതി ഇവിടെയുമാണ് അതൊരു സിനിമയും കൂടെ ആക്കാനുള്ള അതിനുശേഷം ആ പുസ്തകത്തിൻ്റെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലാണ് അത് കഴിഞ്ഞിട്ട് അത് സിനിമയാക്കാനുള്ള ഒരു ശ്രമം കൂടെയാണ് വളരെ കൊമേഴ്സ്യലായിട്ടുള്ള ഒരു എങ്ങനെയാണ് ഒരു മനുഷ്യന് സീറോയിലേക്ക് പോയ ഒരാൾക്ക് എങ്ങനെയാണ് ഹീറോയെ ആയി മാറാൻ പറ്റുക എന്നുള്ളത് മാനേജ്മെന്റ് പാഠങ്ങൾ അടക്കം മുഴുവൻ നമ്മളെ ഇപ്പം ഞാൻ എൻ്റെ ഒരു മോഡിയൂളുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ സ്റ്റേജിലൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള എൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ അഞ്ച് പില്ലറുകൾ താങ്ങി നിർത്തുന്ന അഞ്ച് പില്ലറുകൾ സ്പിരിച്വൽ പില്ലറുണ്ട് മെൻറ്റൽ പില്ലറുണ്ട് ഫിസിക്കൽ പില്ലറുണ്ട് പിന്നെ അതുപോലെ റിലേഷൻഷിപ്പ് പില്ലറുണ്ട് വെൽത്തിൻ്റെ പില്ലറുണ്ട് അപ്പോൾ ഈ ഈ പില്ലറുകൾ ഏതെങ്കിലും ഒന്ന് വീക്കായി കഴിഞ്ഞില്ലെങ്കിൽ മിക്കവാറും ഒരു മൂന്നോ നാലോ പില്ലറുകൾ വീക്കായിരിക്കും വെൽത്ത് പില്ലർ സ്ട്രോങ് ആയിരിക്കും വെൽത്ത് ഉള്ളതുകൊണ്ട് മാത്രം സമ്പത്തുള്ളത് കൊണ്ട് മാത്രം ബാക്കിയൊന്നും ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പൊ ഇത് ഓരോന്നും നമ്മൾ തന്നെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഈ പില്ലർ ആക്കാൻ പറ്റും അതിന്റെ മുകളിൽ നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് താങ്ങി നിർത്താൻ പറ്റും അപ്പോഴാണ് പരിപൂർണമായി ആ മനുഷ്യൻ സക്സസ്ഫുൾ ആയി എന്ന് പറയുകയും ഇവിടെ ഇന്നയാൾ ജീവിച്ചിരുന്നു ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു താരാ കല്യാൺ എന്ന് പറയുന്ന ഒരു നർത്തകി ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ രാജ എന്ന് പറയുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു കലാകാരൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം അൻപത് വർഷം കഴിഞ്ഞിട്ടല്ല ഉണ്ടാവേണ്ടത് കുറെ തലമുറകൾ കഴിയുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയോ മാറേണ്ടതുണ്ട് ഇനി എത്രത്തോളം മുന്നോട്ട് ദൂരം പോകേണ്ടതുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുകയും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയും പരമാവധി കാണുന്നവർക്കൊക്കെ ആ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെയാണ് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അനുഗ്രഹം കിട്ടുന്നു

അല്ലെ സ്നേഹിക്കാനും ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചു വരുന്നത് നമ്മുടെ എത്ര നല്ലൊരു സംസ്കാരം ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒന്നും കൂടെ അടിവരയിട്ട് അങ്ങ് പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ് ഞങ്ങളുടെ പുലർകാലത്തിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഒരു പോസിറ്റീവ് തോട്ട് ഒരു ദിവസത്തിന്റെ തുടക്കമാണ് ഈ പുലർകാലം എന്ന് പറയുന്നത് ജീവൻ ടി വി പ്രേക്ഷകർക്ക് കൊടുക്കുന്നതൊരു ഊർജമാണ് ഒന്ന് തുടങ്ങട്ടെ ഒരു നല്ല തുടക്കം അത് അങ്ങയുടെ വാക്കുകളിലൂടെ അതൊരു വലിയ പ്രാക്ടീസ് ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ അവസാനത്തെ സന്ദേശം ഇത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട വേറെ അത്ഭുതവും ജീവിതത്തിൽ ലൈഫിൽ ഉണ്ടാകുന്ന തന്നെ വേണം ഞാൻ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പുലർകാലം ധന്യമാക്കിയത് വളരെ സന്തോഷം സോ മച്ച് എന്നെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള ജീവൻ ടി വി പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ജീവൻ ടി വി പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഒട്ടനവധി സെൽഫീസ് അതുപോലെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകം നന്ദി സെൽഫി എടുക്കുന്നവർക്ക് കാരണം സെൽഫി എടുത്ത് നിങ്ങൾ അയക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ലിമിറ്റ് ഇല്ലാതെ തന്നെ സെൽഫീസ് കിട്ടുന്നുണ്ട് ദാറ്റ് ഷോസ് ദ സക്സസ് ആൻഡ് ദാറ്റ് ഷോസ് യുവർ എന്താ പറയുന്നത് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലരും പറയുന്നത് ഇതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കണ്ടാൽ മതി ഈ വിൻഡോ കൊള്ളാം എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ സെൽഫി വിന്നർ നോക്കാൻസ് ഇനി മുതൽ ഈ സെൽഫി ഡെയിലി വിന്നറായിട്ട് വരുന്ന ആൾക്ക് ഒരു ടീഷർട്ട് സമ്മാനമായി ജീവൻ ബ്രാൻഡ് ടീഷർട്ട് ആണ് യു കൺ സി ദീഷ്ട്ട്സോ ഹിയർ ഈ ടീഷർട്ട് ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എ ക്യാമറ എ സെൽഫി എവിടെ ചെന്നാലും കാണാമല്ലോ അപ്പോൾ അതിനൊരു ടീഷർട്ട് കൂടി നിങ്ങൾക്ക് ജീവൻ ടി വി സമ്മാനമായിട്ട് നൽകുന്നു അതായത് നിങ്ങൾ അയക്കുന്ന എല്ലാ നല്ല അഭിപ്രായങ്ങളും സെൽഫീസും എല്ലാം കൂടി ചേർത്ത് ഒരു ബംബർ പ്രൈസ് അത് മാത്രമല്ല പുതിയ ഇൻട്രോക്ഷൻ കൂടിയുണ്ട് നിങ്ങൾക്ക് വിഷസ് ആർക്കെങ്കിലും അറിയിക്കണമെങ്കിൽ അറിയിച്ചാൽ മതി ഞങ്ങളുടെ വിലാസം നോക്കുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ശ്രദ്ധിക്കുക ഡീറ്റെയിൽ ആയിട്ട് പറയാം പ്രൈസ് എന്ന് പറയുന്നത് സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സ് അതിന്റെ ഒരു സ്റ്റേ ആണ് അത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പ് എന്ന് തന്നെ തന്നെ അതുപോലെ പല പല ഉടനീളം ഗ്രൂപ്പാണ് സോമ ഗ്രൂപ്പ് ഓഫ് നിങ്ങൾക്ക് ഏറ്റവും നിയർ ബൈ ഉള്ള റിസോർട്ടിൽ തന്നെ നിങ്ങൾക്ക് പോയി രണ്ട് രാത്രി സുഖമായിട്ട് സ്റ്റേ ചെയ്ത് പൊളിക്കാനുള്ള ഒരു പമ്പർ പ്രൈസ് ഈ വെക്കേഷൻ കാലത്ത് മിസ് ചെയ്യണ്ട തീർച്ചയായിട്ടും യൂസ് വിഷസ് വിഷസ് ഇൻട്രഡക്ഷൻ ആണ് നിങ്ങളുടെ കൂടുതൽ ഇൻവോൾവ്മെന്റ് നമുക്ക് കിട്ടാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളുടെ ബർത്ത്ഡേ നിങ്ങളുടെ ഗ്രാൻഡ് ഫാഡ് ഒരു ബർത്ത് ഡേ ഗ്രാൻഡ്മാഡ് ബേർത്ത് സപ്പോസ് നിങ്ങൾ പുറത്താണ് ദുബായിലാണ് ഗ്രാൻഡ് മാൻ ഗ്രാൻഡ് ഇന്ത്യയിലാണെങ്കിൽ യു ക്യാൻ വിഷ് ത്രൂപുലർക്കാലം പുലർകാലം അങ്ങനെ ഒരു പുതിയൊരു സെഗ്മെന്റ് കൂടെ നിങ്ങൾക്ക് നൽകുകയാണ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാൻഡ് പ ഗ്രാൻഡ്മയുടെ ഒക്കെ ഫോട്ടോയും കൂടെ വെച്ച് അയക്കുക ഞങ്ങൾക്ക് സന്തോഷമാണ് അതായത് നിങ്ങളുടെ ഗ്രാൻഡ് വിഷ് ചെയ്യണോ ആർക്ക് വിഷ് ചെയ്യണോ അതിനുള്ള വിഷസ് ഞങ്ങളുടെ അയയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് പുലർകാലത്തിലൂടെ അത് അവതരിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും അതിന്റെ അതിന് യാതൊരു ലിമിറ്റേഷൻസും ഇല്ല ഇന്ന് തന്നെ പുലർക്കാലത്തിന്റെ വിൻഡോ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുക ശരി നമ്മളൊരു ഇന്നത്തെ ഗസ്റ്റ് ഒരു വലിയ കാര്യമാണ് നമ്മളെ മനസ്സിലാക്കി തന്നത് ക്ഷമിക്കാൻ പഠിക്കുന്നത് ഒരു വലിയ മനസ്സിന് പറ്റുന്നില്ല അങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു ഉണ്ട് ടു ആൻഡ് ടു ഫുഗീവ് ഇസ് ഡിവൈൻ വളരെ പഴയ ഒരു ഫ്രേസ് ആണത് അതായത് തെറ്റ് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ് പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവീകമാണ് അത് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് സക്സസിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെയും അവസാനത്തെയും വാക്കെന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ എവിടെ എത്ര ഉയരത്തിൽ നമ്മൾക്ക് എത്താൻ നമുക്ക് ഡെസ്റ്റിനി ഉണ്ടോ അത് എത്ര എളുപ്പം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ക്ഷമയോടെ നല്ലത് ഉയർച്ചയിലേക്ക് പോകാൻ അല്ലേ ഇന്നത്തെ സെൽഫി ക്യാമറയുമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജസ്റ്റ് ക്ലിക്ക് അതിനു ക്വസ്റ്റ്യൻ എന്താണ് ഇന്നത്തെ എപ്പിസോഡിലെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച് ലിറിക്സ് എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഒരു പാട്ട് നജീം പാടിയൊരു പാട്ടാണ് അദ്ദേഹം അത് പാടുകയും ചെയ്തു എല്ലാവരുടെയും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ് അത് ഏത് പാട്ടാണെന്ന് ഞങ്ങൾ എഴുതി അറിയിക്കുക പറഞ്ഞു വരുന്ന ഒരു പ്രണയത്തിന്റെ പ്രണയത്തിന്റെ ഒരു ഇതൊക്കെ അപ്പൊ എടുത്തോളൂ അഡ്രസ് നമ്മൾ ഇതിനകത്തുണ്ട് സോ ഈ അഡ്രസ്സിലേക്ക് ഇതിന്റെ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം ഇമെയിൽ അയക്കാം അതിലുപരി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നല്ല വിഷസ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നല്ല ശുഭമുഹൂർത്തങ്ങൾ ചിലപ്പോൾ വീട് വാങ്ങിക്കുന്നത് കാറ് വാങ്ങിക്കുന്നത് എല്ലാം വിൽ വിഷ് ആ വിഷസ് ഞങ്ങള് നിങ്ങളിലൂടെ നൽകാൻ ശ്രമിക്കുന്നു അപ്പോൾ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു വീണ്ടും നാളെ കാണാം പുലർകാലത്തിലൂടെ നാളെ ഏഴരയ്ക്ക് കാണാം നമസ്കാരം